നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ലെബനോനിൽ ഇസ്രായേൽ കരയുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. തെക്കൻ ലെബനോനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു, അതിർത്തി ഒഴിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ, അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം വ്യാപിക്കുന്നതിനെതിരായ ഇന്ത്യയുടെ നിലപാട് മോദി നെതന്യാഹുവിനോട് വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും മോദി വാഗ്ദാനം ചെയ്തു. ഭീകരവാദം അംഗീകരിക്കാനാകില്ലെന്നും ഹമാസ് പിടിയിലുള്ള ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളതെന്നും മോദി വിശദീകരിച്ചു. തുടക്കം മുതൽ തന്നെ ഹമാസ് ഇസ്രായേൽ പോരാട്ടം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ് നിന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും സമാധാനം വേണം, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിലപാട് തന്നെയായിരുന്നു ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്രായേൽ ലെബനാൻ യുദ്ധം തുടങ്ങിയപ്പോഴും ഇതേ നിലപാടിൽ തന്നെ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരിക്കുകയാണ്. അതേസമയം സിറിയയിലും ഇസ്രായേൽ വ്യോമാക്രമണമുണ്ടായി, 3 പേർ മരിച്ചു, 9 പേർക്ക് പരിക്കേറ്റു. ബെയ്റൂട്ടിന്റെ തെക്ക് ഭാഗത്തുള്ളവരോട് ഒഴിഞ്ഞു പോകണം എന്ന ഒരു നിർദ്ദേശം IDF നൽകി. ഇതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത്. കരവഴിയുള്ള ഇസ്രായേൽ നീക്കം തടയാൻ തങ്ങൾ സജ്ജമാണെന്നും യുദ്ധം നീണ്ടുപോകാമെന്നും ഹിസ്ബുള്ള ഡെപ്യൂട്ടി ലീഡർ നയീം ഖാസിമും പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയും UK വെടിനിർത്തലിന് അപേക്ഷിച്ചിരിക്കുകയാണ് ഇരു കൂട്ടരോടും. ഈ 2 ആഴ്ചയ്ക്കിടെ 1000-ൽ അധികം പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ലെബനൻ അധികൃതർ പറഞ്ഞു. ബെയ്റൂട്ടിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇന്നലെ രാത്രിയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി. തിങ്കളാഴ്ച മാത്രം 95 പേർ ലെബനോനിൽ കൊല്ലപ്പെട്ടു, 172 പേർക്ക് പരിക്കേറ്റു. കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചു. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റല്ലയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടിയന്തരമായി UN രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയുണ്ടായി. നസ്റല്ലയെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ വഴിത്തിരിവ് എന്നതടക്കമുള്ള ഒരു വിശേഷണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ലെബനോനിൽ നിന്നും പലായനം ചെയ്തവരുടെ എണ്ണം 50,000 കടന്നിരിക്കുകയാണ്. ഹുദൈദ ആക്രമണത്തിന് ഇസ്രായേലിനെതിരെ കണക്ക് തീർക്കുമെന്ന് യമനിലെ ഹൂദികളും അറിയിച്ചു. തങ്ങളുടെ ഡ്രോൺ ഞായറാഴ്ച ഹൂദികൾ വെടിവെച്ചിട്ടതായി അമേരിക്ക സ്ഥിരീകരിച്ചു. കരയാക്രമണത്തിന് ഒരുങ്ങുകയാണെങ്കിൽ അതിനെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്ബുള്ള ഉപമേധാവി ഷൈഖ് നവീം ഖാസിം വ്യക്തമാക്കി. പുതിയ നേതൃത്വത്തെ സംഘടന ചട്ടപ്രകാരം ഉടൻ തിരഞ്ഞെടുക്കും. ലെബനാനിലെ സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നതെന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് ഹിസ്ബുള്ള നേതാവ് നടത്തിയിരിക്കുന്നത്. മേഖല യുദ്ധം ഒഴിവാക്കാൻ ഇരുപക്ഷവും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ഉപദേശം അമേരിക്ക നൽകുന്നുണ്ടെങ്കിൽ പോലും F-16, F-15 പോർ വിമാനങ്ങളും മറ്റ് യുദ്ധ ഉപകരണങ്ങളും മേഖലയിലേക്ക് അയക്കാൻ പെന്റഗൺ തീരുമാനമെടുത്തിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ US സൈനികരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നും പെന്റഗൺ അറിയിച്ചു. ഇസ്മായിൽ ഹനിയയുടെയും ഹസൻ നസറുള്ളയുടെയും കൊലയ്ക്ക് പ്രതികാരം ഉറപ്പാണെന്ന് ഇറാനും താക്കീത് നൽകി. അങ്ങനെ ആകെ മൊത്തം ഒരു വലിയൊരു കരയുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയത്തക്ക രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ള നേതൃത്വവും ഇസ്രായേലും ഒക്കെയായി ആകെ മൊത്തം പശ്ചിമേഷ്യ കലങ്ങി മറിയുകയാണ്, അശാന്തി പടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.